ഉപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാട്ടയത്ത് വാഴുന്ന അന്തോണി പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ ദൈവമക്കളെ, ഇന്ന് ദുഃഖവെള്ളിയാഴ്ച. ഇത്രയും ദുഃഖം കനീഭവിച്ചിട്ടുള്ള, ഇത്രയും വേദനയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന, പറയുവാനായിട്ട് വാക്കുകൾ കിട്ടാത്ത ഒരു ദിവസമുണ്ട്. ഒരു പുരോഹിതൻ എന്ന നിലയിൽ പല ദുഃഖവെള്ളിയാഴ്ചകളിലും ഈശോയുടെ കുരിശിനെ വല്ലാതെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. വല്ലാത്തൊരു ബലം ജീവിതത്തിൽ ഉണ്ടാകുന്നത് കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ 40-ാം വെള്ളിയാഴ്ച കുരിശിൻ്റെ വഴി നടക്കുമ്പോൾ എൻ്റെ അടുക്കലേക്ക് വന്ന ഒരു സഹോദരിയെ ഞാൻ ഓർക്കുക. കൈകൂപ്പി നിന്ന് കണ്ണീരോടെ എന്നോട് ചോദിച്ചു, ഞാൻ ആ കുരിശയിലൊന്ന് പിടിച്ചോട്ടെ. എൻ്റെ മകള് 3rd stage ക്യാൻസർ കഴിഞ്ഞു 4th ലേക്ക് കടന്നിരിക്കുക. മാരകമായിട്ടുള്ള അവസ്ഥയാണ്. 10-30 വയസ്സുള്ള പെൺകുട്ടി, ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളുടെ അമ്മ. ഈ കുരിശയത്തോട്ടാ എൻ്റെ കൊച്ച് ജീവിക്കും. സിസ്റ്റേഴ്സായിരുന്നു കുരിശെടുത്തുകൊണ്ടിരുന്നത്. ഞാൻ എൻ്റെ സിസ്റ്ററെ തോളി തട്ടി മാറി നിൽക്കാൻ പറഞ്ഞു. ഈ സഹോദരിയോട് പറഞ്ഞു, നിങ്ങളത് പിടിച്ചോ. അരഭയപ്പെട്ടവരെ ചങ്കിലൂടെ ഒരു ഇടിമിന്നൽ കടന്നുപോയ ഒരു അനുഭവമായിരുന്നു. ഇത്രയ്ക്ക് ഈ കുരിശിനെ സ്നേഹിക്കാൻ, ഇത്രയ്ക്ക് ഈ കുരിശിനെ വിശ്വസിക്കാൻ. ഈ ലോകത്തിൽ എന്തിനെങ്കിലും ഒരു വസ്തുവിനെ നിങ്ങൾക്ക് വിശ്വസിക്കണമെങ്കിൽ ഞാൻ പറയും, കുരിശിനെ നിങ്ങൾ വിശ്വസിച്ചോ. വേറൊരു വസ്തുവിനെയും വിശ്വസിക്കാൻ ഞാൻ പറയില്ല. പക്ഷേ ഈ വസ്തുവിനെ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ധ്യാനിച്ചു വന്ന ചിന്തയുടെ തുടക്കം വരിക വീണ്ടും. കുരിശ് ഒരു വസ്തുവല്ലല്ലോ, കുരിശ് ഒരത്ഭുതമാണ്, കുരിശ് ഒരു പ്രവൃത്തിയാണ്. പഴയ നിയമത്തിൽ മരുഭൂമിയിൽ വെച്ച് മോശയുടെ കൂടെ കൂടി ജനം അവർ തിന്മ ചെയ്തപ്പോൾ, ആഗ്നേയ സർപ്പങ്ങൾ കൊത്തി മരിച്ചപ്പോൾ മോശയോട് തമ്പുരാൻ പറഞ്ഞു, നീ ഒരു കമ്പിന്മേൽ ഒരു സർപ്പത്തെ ഉയർത്തിപ്പിടിക്കുക, ആ സർപ്പത്തെ നോക്കുന്നവർ ജീവിക്കും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തമ്പുരാൻ കർത്താവ് പറയുന്നുണ്ട്, മരുഭൂമിയിൽ മോശ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടണം. പഴയ നിയമത്തിൽ ഒരു മനുഷ്യൻ്റെ ഭയകാരണമായിരുന്ന സർപ്പത്തെ, എല്ലാ മനുഷ്യരും എന്നും ഭയപ്പെടുന്നുണ്ട് സർപ്പത്തെ, ആ സർപ്പത്തെ നോക്കിയപ്പോൾ രക്ഷപ്പെട്ടെങ്കിൽ, എല്ലാ കാലത്തും മനുഷ്യർ ഭയപ്പെട്ടിരുന്നു മുറിവുകളെ, വേദനകളെ, മരണത്തെ. ഇതാ പുതിയ നിയമത്തിൽ ഈശോ തമ്പുരാൻ ജീവൻ്റെ രാജാവ്, ജീവൻ്റെ നാഥം പറയുക, ഈ മരിച്ച, ഈ മുറിവേറ്റ ഈ ശരീരത്തെ നോക്കുന്നവർക്ക് അത്ഭുത സൗഖ്യമുണ്ടെന്ന് വിശ്വസിക്കുക. ജീവിതത്തിൽ കുറച്ചു കാലമായിട്ട് ഈ കുരിശും ചേർത്ത് പിടിച്ച് നടക്കുന്ന ഒരുവനാണ്. ഒരു വല്ലാത്ത ധൈര്യവും ഒരു വല്ലാത്ത കരുത്തും, എൻ്റെ ജീവിതത്തിന് ആവശ്യമായതൊക്കെ ഒഴുകുന്ന ഒരു വസ്തുവായിട്ട് അല്ല, വസ്തുവല്ല, ഒരു ദൈവിക സമ്മാനമായിട്ട് ഞാൻ കാണുക. കുരിശ് ദൈവത്തിൻ്റെ സമ്മാനമാണ്. ഈ കുരിശിനെ പിടിച്ച് രക്ഷപ്പെടുന്നവർ, പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ജിം കാവിയസൽ എന്ന ആ യുവാവിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സിനിമാ നടനായിരുന്ന അദ്ദേഹം പാഷൻ ഓഫ് ക്രൈസ്റ്റ് അവതരിപ്പിച്ചതിന് ശേഷം പിന്നീട് ഒരു സിനിമയിലേക്ക് പോയില്ല. പിന്നീട് അവൻ്റെ ജോലി ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയായിരുന്നു. സെയിൻ്റ് പോൾ എന്ന ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷേ സുവിശേഷം അഭിനയിക്കാൻ. ഒരു ജീവിതത്തെ മുഴുവൻ പിടിച്ചു മാറ്റുവാൻ കുരിശിന് കഴിവുണ്ടത്രേ. ദൈവമക്കളെ, വെറുമൊരു ഇമോഷണൽ രീതിയിലല്ല, ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കുവാൻ, ജീവിതത്തിന് മുഴുവൻ ബലം നൽകുവാൻ ഈ കുരിശിന് കഴിയും. ഞാൻ വചനത്തിലൂടെ കടന്നു പോകുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലൂക്കാ സുവിശേഷമാണ്. ബാക്കി എല്ലാ സുവിശേഷങ്ങളിലും അടുപ്പിച്ചടുപ്പിച്ച് ഈശോ പറയും, ഇതാ മനുഷ്യപുത്രൻ ജെറുസലേമിലേക്ക് പോവുക. ലൂക്കാ സുവിശേഷം തുടങ്ങുമ്പോൾ, ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ ഈശോ പറഞ്ഞു, 9-ാം അധ്യായത്തിൽ തുടങ്ങും ഈശോയുടെ പാഷൻ പ്രഡിക്ഷൻ. 9-ാം അധ്യായത്തിൽ ശിഷ്യന്മാരെ അയച്ചിട്ട് അവർ തിരിച്ചു വന്നു കഴിഞ്ഞ് അത്ഭുതങ്ങളൊക്കെ കണ്ടിട്ട് മടങ്ങി വരുമ്പോൾ പറയും, മനുഷ്യപുത്രൻ ജെറുസലേമിലേക്ക് പോകാനുള്ളതാണ് കേട്ടോ. ഒരു ബലിക്കുഞ്ഞാടിനെ പോലെ മനുഷ്യപുത്രനെ ബലിയർപ്പിക്കും. ലൂക്കാ സുവിശേഷം തുടങ്ങി 9-ാം അധ്യായത്തിൽ തുടങ്ങി വീണ്ടും നമ്മൾ ചാപ്റ്ററുകൾ കടന്നു പോവുക. ഈശോ സുവിശേഷം പഠിപ്പിച്ച് വന്ന്
ഈശോ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ അതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഇട്ട് ഉറപ്പിക്കുന്ന വലിയൊരു രഹസ്യം ഈ പാഷൻ പ്രഡിക്ഷനാണ്. ഇതാ ബൈബിളിൽ നമുക്ക് സൂക്ഷിച്ച് വായിച്ചാലറിയാം, ഈശോ ഈ പാഷൻ പ്രഡിക്ഷൻ ഈ അവസാനം വരെ ഏകദേശം 23-ാം അധ്യായത്തിൽ തുടങ്ങുന്ന പാഷൻ പ്രഡിക്ഷൻ 22-ാം അധ്യായം വരെ ഈശോ കൊണ്ടുപോകുമ്പോൾ മക്കളെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഈ കുരിശ് മരണം തീരുകയാണ്. സക്രിയ പ്രവാചകൻ്റെ പുസ്തകം മനോഹരമായിട്ട് ഇതിനെ അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. പ്രവചനമാണ്, അപ്പോൾ തങ്ങൾ കുത്തിമുറിവേൽപ്പിച്ചവനെ നോക്കി ഏകജാതനെ എന്ന പോലെ അവർ കരയും, ആദിജാതനെ പ്രതി എന്ന പോലെ ദുഃഖത്തോടെ വിലപിക്കും. കുരിശിനെ നോക്കി അറിയാതെ കരയുന്ന മനുഷ്യർ, കുരിശിനെ നോക്കി കമന്നു വീഴുന്ന മക്കൾ. ഞാൻ ഓർക്കുന്നു നാളുകൾക്ക് മുമ്പ് ഒരിക്കൽ യെരുശലേമിൽ പോയപ്പോൾ, വിശുദ്ധ നാട്ടിൽ പോയപ്പോൾ ഗെത്സെമൻ തോട്ടത്തിലെത്തി. ഗെത്സെമൻ തോട്ടത്തിലെത്തുമ്പോൾ വാവിട്ട് നിലവിളിക്കുന്ന ഒരുപറ്റം മനുഷ്യർ, ആഫ്രിക്കയിൽ നിന്നും വന്ന കുറച്ച് പാവങ്ങളൊന്നുമല്ല ആഫ്രിക്കൻസ്, അവർ വന്ന് ഞാൻ നോക്കുമ്പോൾ ഞാനൊരു ജീവിതത്തിൽ കണ്ടിട്ടില്ല, ഒരു മരണ വീട്ടിൽ എങ്ങനെ നിലവിളിക്കുമോ അങ്ങനെ അവർ നിലവിളിച്ചുകൊണ്ട് നിൽക്കുക, വാവിട്ട് നിലവിളിച്ച്. ഞാൻ അന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രാർത്ഥന കേൾക്കുക, ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച്, അബ്ബാ പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. യൂറോപ്പിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ഞാൻ ഈ പ്രാർത്ഥന കേട്ടത് വാവിട്ട് നിലവിളിക്കുന്ന കുറച്ച് മനുഷ്യർ ചൊല്ലുന്ന പ്രാർത്ഥനയാണ്. അവൻ്റെ മുറിവുകളാൽ നമ്മൾ സൗഖ്യം പ്രാപിക്കുമെന്ന് യശയ്യാവചനം വളരെ ശക്തമായിട്ട് വീണ്ടും പറഞ്ഞു വെക്കുക. ഏകജാതൻ്റെ നോക്കിയുള്ള ഒറ്റമോൻ, അവൻ മുറിവേറ്റ് കിടക്കുമ്പോൾ, അവൻ മരണപ്പെട്ട് കിടക്കുമ്പോൾ അവനെ നോക്കിക്കരയുന്ന മാതാപിതാക്കളെ ഒന്ന് ചിന്തിച്ച്, സ്വന്തം സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ അവനെ നോക്കിക്കരയുന്ന, ഇതിലും വലിയൊരു ഇമേജ് എന്താ ഉള്ളത്? ആർക്കും ആ നൊമ്പരം മനസ്സിലാവില്ല, ആർക്കും ആ വേദന മനസ്സിലാവില്ല. സക്രിയ പ്രവാചകൻ അത് മനസ്സിലാക്കി എഴുതി വച്ചിരിക്കുകയാണ്. യെശയ്യാ വചനത്തിൽ വീണ്ടും 53-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച് കേൾക്കുന്ന ദുഃഖവെള്ളിയാഴ്ച പള്ളിയിൽ വായിക്കുന്ന വചനഭാഗമാണല്ലോ ഇത്. അവൻ്റെ മുറിവുകളാൽ നമുക്ക് വേണ്ടി അവൻ ക്ഷതമേറ്റു, നമുക്ക് വേണ്ടി അവൻ മുറിവുകളേറ്റു. പറയുക, ഇതാ അവനെ കണ്ടവർ അമ്പരന്ന് പോയി, മനുഷ്യനെന്ന് തോന്നാത്ത രീതിയിൽ അവൻ വിരൂപനായി ഭവിച്ചു, അവൻ്റെ രൂപം മനുഷ്യൻ്റേതല്ല. വീണ്ടും തിരുവചനം പറയുക, അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു, അവൻ ദുഃഖവും വേദനയും നിറഞ്ഞവൻ, ഫുൾ ഓഫ് സോഹോ ആൻഡ് പെയിൻ. ആരെ ഇവിടെ ഇരിക്കണേ, ഒരല്പമെങ്കിലും ഗ്യാപ്പുണ്ട്, എത്ര ദുഃഖമാണല്ലേ, ഫുൾ ഓഫ് സോഹോ ആൻഡ് പെയിൻ, ഇല്ല ഈ കൂട്ടത്തിരിപ്പില്ല. അവനെപ്പറ്റി പറയുക, അവനെ കണ്ടവ മുഖം തിരിച്ച് കളഞ്ഞു. അത്ര പരിതാപകരമായ അവസ്ഥയിലാണെങ്കിൽ ഞാൻ ഓർക്കുക, അജ്ജനായ എന്ന പെൺകുട്ടിയെ പലതവണ ഞാൻ പറഞ്ഞതാണ്, അവളുടെ ചിത്രങ്ങൾ ചിലത് ഞാൻ ഈ ദിവസങ്ങളിൽ, എനിക്കൊരു പുസ്തകം കിട്ടി, ആ പുസ്തകത്തിലുണ്ട്. മുഖത്ത് നോക്കിയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ വല്ലാതെ കരയും, വല്ലാതെ ഭയപ്പെടും. അവളുടെ ശവകുടീരത്തെങ്കിലാണ് പിതാക്കന്മാർ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത്. അവന് മനുഷ്യനെന്ന് തോന്നാത്ത രീതിയിലുള്ള മുഖം, അവനെ കണ്ടവ മുഖം തിരിച്ചു കളഞ്ഞു, അവൻ നിന്ദിക്കപ്പെട്ടു. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. അത് കേൾക്കുമ്പോഴാണ് ദൈവമക്കളെ, അവൻ എന്തിനാണ് ഈ കുരിശ് കയറിയത്? എനിക്ക് വേണ്ടി. ഈ ദുഃഖ വെള്ളിയാഴ്ച, അതുകൊണ്ടായിരിക്കാം സായിപ്പ് ഇതിനെ ഗുഡ് ഫ്രൈഡേ എന്ന് വിളിക്കുന്നത്. എൻ്റെ ദുഃഖങ്ങളും എൻ്റെ വേദനകളുമൊക്കെ ദൈവം ഒപ്പിയെടുക്കുന്ന ഒരു ദിവസം ഗുഡ് ഫ്രൈഡേ. ഇതിലും നല്ലൊരു ദിവസം എന്താ, ഇത്രയും എന്നെ ഒരാൾ സ്നേഹിച്ചിട്ടുള്ള എന്താ, ജീവൻ തന്ന് ഞാൻ മരിക്കാതിരിക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി മരിക്കുന്നൊരു വ്യക്തി. ദൈവമക്കളെ, ഒരുപാട് ദൈവികതയിലേക്കൊന്നും കടന്നു, വെറും സാധാരണ ഹ്യൂമൻ ലോജിക്കിൽ എനിക്ക് വേണ്ടി ഒരാൾ മരിച്ചാൽ അയാളെ അങ്ങനെയൊക്കെ അങ്ങോട്ട് മറന്നു കളയാനായിട്ട് എനിക്ക് പറ്റുമോ? കുരിശ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ടാണല്ലോ പൗലോസ് ശ്ലീഹ പ്രസംഗിക്കാൻ ആരംഭിക്കുമ്പോൾ കൊരിന്തോസ് ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുകയാണ്, ഇതാ ഞങ്ങൾ പ്രഘോഷിക്കുന്നത് ഞങ്ങളാകട്ടെ യഹൂദ ഇടർച്ച. യഹൂദിനെ സംബന്ധിച്ച് അതൊരു സ്കാൻഡലാണ്, ഇടർച്ചയാണ്. ഒരു വിശുദ്ധൻ ഒരിക്കലും കുരിശിൽ മരിക്കില്ല. പാപിയും ഈ ഭൂമിയിൽ ചവിട്ടി ജീവിക്കാൻ യോഗ്യതയില്ലാത്തവനെയാണ് ഭൂമിക്കും ആകാശത്തിനും മധ്യത്തിൽ ഉയർത്തുന്നത്. ഭൂമിയിൽ ജീവിക്കാൻ യോഗ്യതയില്ലാത്തവൻ, ഭൂമിയിൽ ജീവിക്കാൻ യോഗ്യതയില്ലാത്തവൻ. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തെ നോക്കി യോഗ്യതയില്ല എന്ന് പറഞ്ഞ അനേകരില്ലേ? ജീവിതത്തെ നോക്കി പരിഹസിച്ചവരില്ലേ? വിധി എഴുതിയവരില്ലേ? സീ യു ആർ ഓൺ ദ ക്രോസ്. അങ്ങനെയൊക്കെ വിളിക്കപ്പെടുമ്പോഴും പറയപ്പെടുമ്പോഴും നീ യേശുവിൻ്റെ സ്വന്തമായി മാറുക. അപ്പോസ്തലൻ പറയുക, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം പോഷത്വമാണ്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി അത്ര. പ്രിയപ്പെട്ടവരെ, കുരിശിൻ്റെ അത്ഭുത ശക്തി നമ്മൾ ധ്യാനിക്കുക. സുവിശേഷത്തിലേക്കൂടെ ഒന്ന് മടങ്ങി വന്നിട്ട് ഈ വചന വിചിന്തനം അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുക. സുവിശേഷത്തിൽ കുരിശിൽ കിടക്കുന്ന ക്രിസ്തു,
സത്യമോ? ഇവൻ ഈ പറഞ്ഞെന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ലൂക്കാസ് സുവിശേഷം തന്നെയാണ്. വീണ്ടും എടുത്ത് വായിക്കാനായിട്ട് എനിക്ക് താല്പര്യം. അതിനകത്ത് ഇതാ ഇടതുവശത്തും വലതുവശത്തും കിടക്കുന്ന ഓരോരുത്തർ ഇടതും വലതും ക്രൂശിച്ചു. അപ്പോൾ അവരിൽ ഒരുവനെ നോക്കിയിട്ട് അവിടുന്ന് പറയുക, ഒരുത്തൻ ശാപിച്ചുകൊണ്ടിരിക്കുന്നു, അവരും കിടന്ന് വേദന പറയുമ്പം പറയുന്നു, ഇന്ന് നീ എന്നോടുകൂടെ പറദീസായിരിക്കും, കുരിശേ കിടന്നും സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുന്നു. വിശുദ്ധ ഇഗ്നേഷ്യസ് ലോയോളയുടെ ജീവിതത്തിൽ, ഇഗ്നേഷ്യസ് ലോയോളയുടെ ജീവിതത്തിൻ്റെ മാനസാന്തര അനുഭവം അങ്ങനെയായിരുന്നല്ലോ. കുരിശിൽ നിന്ന് ഒരു കൈ നീട്ടി വാരിപ്പുണരുന്ന കർത്താവിനെ കണ്ട് വാവിട്ട് നിലവിളിച്ച് പോയി ഇഗ്നേഷ്യസ് ലോയോള, ഓടിക്കേറി ഒരു ഗുഹയ്ക്കകത്ത്. അതാണല്ലോ 40 days ഇഗ്നേഷ്യൻ റിട്രീറ്റിൻ്റെ തുടക്കം, അതാണെന്നാണ് ഈശോ സഭാക്കാർ പറയുന്നത്. ഇതാ അവൻ്റെ കുരിശിലേക്ക് നോക്കി, അവൻ്റെ കുരിശിലേക്ക് നോക്കി, അവൻ്റെ ആളിപ്പാടുള്ള കരങ്ങൾ കൊണ്ടുള്ള ഒരാലിംഗനമേറ്റ്. അസീസിലെ ഫ്രാൻസിസ് പുണ്യാളന് ഈശോയോട് ഇത്രയും സ്നേഹം തോന്നാൻ കാര്യം എന്താ? അസീസിയുടെ ജീവിതത്തിലും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായി. ആണിപ്പാടുള്ള അവൻ്റെ കരങ്ങൾ കൊണ്ട് അവൻ വാരിപ്പുണരുന്ന അനുഭവം. ദൈവമക്കളെ, ഈ ദുഃഖ വെള്ളിയാഴ്ച എനിക്ക് നിങ്ങൾക്ക് ആശംസിക്കാനുള്ളത് ഇതാ, അവൻ്റെ കൈ കുരിശിൽ നിന്ന് അവന് വിടുവിക്കാൻ പറ്റും. കാരണം അവൻ അനുവദിച്ചതായി കുരിശ്, അവൻ സ്വയം കയറിയതായി കുരിശ്, അവൻ സ്വീകരിച്ചത്, അവൻ ചോദിച്ച് വാങ്ങിച്ചതാണ് കുരിശ്. പിതാവ് ചോദിച്ചപ്പം രണ്ട് കൈയും ഉയർത്തി ഞാൻ പൊക്കൊള്ളാമെന്ന് പറഞ്ഞ് സ്വർഗത്തിൽ നിറങ്ങിയത് ഈ രണ്ട് കൈയും വിരിച്ച് ഈ കുരിശ കിടക്കാനാണ്. ഇതാ അവൻ രാണിപ്പാടുള്ള കരം കൊണ്ട് നിന്നെ വാരിപ്പുണരുന്ന നിമിഷം, നിന്നെ അവൻ്റെ ചങ്കിൽ മുഴുവൻ സ്നേഹം, മക്കളെ, ഭയമില്ലാത്ത, ദുഃഖമില്ലാത്ത, പരാതികളില്ലാത്ത ഒരു ഹൃദയം. ഇതിനപ്പുറത്തൊരു മനുഷ്യനോട് എന്താ ചെയ്യാൻ പറ്റുന്നത്? എന്നിട്ട് അവൻ കുരിശെന്ന് പറഞ്ഞെന്നാ പറഞ്ഞ് ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയില്ല. ഈ ഒരു വാക്യമുണ്ടെങ്കിൽ ദൈവമക്കളെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതം സ്വർഗമാകും. ഇവർ ചെയ്യുന്നത് എന്താ? ദ്രോഹിക്കുന്ന എത്രയോ മനുഷ്യർ, വേദനിപ്പിക്കുന്ന എത്രയോ മനുഷ്യർ, നമുക്ക് പറയാൻ പറ്റുമോ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയില്ല, ഇവരോട് ക്ഷമിക്കണമേ. വല്ലാത്ത വേദനയുടെ സമയത്ത് ശപിക്കുന്നവരല്ലേ നമ്മൾ? പ്രാർത്ഥിക്കാൻ പറ്റുമോ? പിതാവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അത്രയ്ക്കൊരു ഉറപ്പ്, അത്രയ്ക്കൊരു ധൈര്യം ഈ കുരിശിലല്ലാതെ വേറെ എവിടെയാണ് മക്കളെ കാണുന്നത്? ഒടുക്കം പറയാൻ പറ്റുമോ തോറ്റു മരിക്കുന്നവരാ ബഹുഭൂരിപക്ഷം പേര് ലോകത്തിൽ? ചെയ്യാൻ ഒരുപാട് കാര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് മരിക്കുമ്പോൾ ഇതാ കുരിശിൽ കിടന്നുകൊണ്ട് 33 വയസ്സുള്ളൊരു യുവാവ് പറയുന്നു, പിതാവേ എല്ലാം പൂർത്തിയായിരിക്കുന്നു, എവരിത്തിങ് ഈസ് അക്കംപ്ലിഷ്ഡ്. ഇതിലും വലിയൊരു നന്ദിയുണ്ടോ? കുരിശിൽ നന്ദി പറയാൻ നീ പഠിക്കും. ഇതാ സ്വർഗം നിന്റെ മേൽ ഇറങ്ങുന്ന ഈ വിശുദ്ധ നിമിഷങ്ങളിൽ കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി ഈ കുരിശിലേക്കൊന്ന് കുരിശ് ഉള്ളിൽ കാണുക മക്കളെ. വെളിയിലല്ല കുരിശ് രൂപം കാണേണ്ടത്, നിന്റെ ഉള്ളിൽ അക്രൂശിതനെ കണ്ട് നീ അക്രൂശിതനിലേക്ക് മുഖം ഉയർത്തുമ്പോൾ വെളിപാടിൻ്റെ പുസ്തകം 1 അധ്യായത്തിൽ പറയുന്നു, അവ കുത്തിമുറിവേൽപ്പിച്ചവനെ അവർ കാണും. ദൈവമക്കളെ, രക്ഷയുടെ ഒരു മാർഗം ഇതാണ്. നീ കുത്തിമുറിവേൽപ്പിച്ചവനെ, അല്ലെങ്കിൽ നിനക്ക് വേണ്ടി മുറിവേൽപ്പിക്കപ്പെട്ടവനെ നീ കാണുമ്പോൾ നിനക്ക് രക്ഷയുണ്ട്. മരുഭൂമിയിൽ മരണത്തോട് മല്ലടിച്ചവർ സർപ്പത്തെ നോക്കി ജീവിച്ചെങ്കിൽ ഈ ക്രൂശിതനെ നോക്കുമ്പോൾ ജീവിക്കില്ല, ജീവിക്കാനുള്ള പ്രചോദനം അവർക്ക് കിട്ടും, അനേകർക്ക് ജീവൻ കൊടുക്കാനുള്ള പ്രചോദനം. ഓ കർത്താവേ, ഈ ദുഃഖ വെള്ളിയാഴ്ച ദിവസം ഈ കുരിശിനോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഒരുപാട് വേദനകൾ, ഒരുപാട് സങ്കടങ്ങൾ, ഓ കർത്താവേ, എത്രയോ ദുരിതങ്ങളിലൂടെ നിൽക്കുന്ന മക്കളാണ് ഈ നിമിഷം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ മക്കളിലേക്ക് അങ്ങയുടെ അഭിഷേകമായിക്കണമേ കർത്താവേ. കർത്താവെ, ഞങ്ങൾ കുത്തിമുറിവേൽപ്പിച്ച് തന്നിന്നെ ഇന്ന് ഞങ്ങൾ അനുദപിക്കുന്നു കർത്താവേ. ആ ചോരയും ആ നീരും ഞങ്ങൾക്ക് ആവശ്യമായിരുന്നു ഞങ്ങൾ വിശുദ്ധീകരിക്കപ്പെടാൻ. വേദനിക്കുന്നവർ മക്കളുടെ ശരീരമെടുത്ത് മടിയിൽ കിടത്തി ജീവസറ്റ മക്കളുടെ ശരീരമെടുത്ത് ഈ സമയത്ത് കണ്ണീരോടെ നിൽക്കുന്ന അമ്മമാരുണ്ട്. പ്രിയ അപ്പൻ്റെ അമ്മയുടെ വിയോഗത്തിൽ സങ്കടപ്പെട്ടിരിക്കുന്ന എത്രയോ മക്കൾ കണ്ണീരൊഴുക്കുന്ന നിമിഷങ്ങൾ, ജീവിത പങ്കാളി കൈവിട്ട് പോകാതിരിക്കാൻ വേണ്ടി ജീവൻ്റെ അവസാനത്തെ ആ നൂൽപാലത്തിൽ നിൽക്കുന്ന ചില മനുഷ്യർ, ഓ കർത്താവെ, വല്ലാതെ തകർന്നവർ, വല്ലാതെ തളർന്നവർ, കുഴിയിലേക്ക് പോകാൻ നിൽക്കുന്ന മനുഷ്യർ, അവരെ ഉയർത്തുവാനായി ഈ കുരിശിനെ ഞങ്ങളുടെ ബലി ഉയർത്തിപ്പിടിക്കണമേ ദൈവമേ. വേദനിക്കുന്ന മക്കൾക്ക്, പാപം ചെയ്ത മക്കൾക്ക്, ദുരിതങ്ങൾ അനുഭവിക്കുന്ന മക്കൾക്ക്, തകർന്ന മക്കൾക്ക് ഈ കുരിശ് സ്വർഗത്തിലേക്കുള്ള ഒരു പാലമാവട്ടെ. വീട് പോയവർക്ക് ഈ കുരിശ് ഒരു ഊന്നുപടിയായി മാറട്ടെ. സ്വപ്നങ്ങളില്ലാത്തവർക്ക്, സ്വപ്നം കാണാനില്ലാത്തവർക്ക്, വല്ലാത്ത ഇരുട്ടിൽ നിൽക്കുന്നവർക്ക് ഈ കുരിശ് ഒരു ഭാഗ്യ നക്ഷത്രമാവട്ടെ. ഓ കർത്താവേ, അങ്ങയുടെ തിരുക്കരം, ആണിപ്പാടുള്ള തിരുക്കരം കുരിശിൽ നിന്നും ആ കൈയൊന്ന് വിടിവെച്ച് ഞങ്ങളുടെ ശിരസിലൊന്ന് വെക്കണമേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ നീട്ടണമേ. ഈ സമയത്ത് ദൈവത്തിൻ്റെ അത്ഭുതകരമായ സമാധാനം, ദൈവത്തിൻ്റെ അത്ഭുതകരമായ സന്തോഷം, വലിയൊരു കരുത്ത്, വലിയൊരു പ്രതീക്ഷ നിൻ്റെ മക്കളിലേക്ക് ഒഴുകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കൂട്ടയത്ത് വാഴും നാം അന്തോണി.
ദൈവാനേ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആഭിയാമിൻ അർത്ഥനകൾ വീക്ഷിച്ചാലുപേക്ഷിക്കാം.